ഹായ്, ഞാൻ രജീഷ്. ആർ ജി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെട്ടിക്കോട്ട് നാഗരാജാവ് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്മ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് വിചാരിച്ചു അങ്ങ് പോകാമെന്ന്. രാവിലെ ഇറങ്ങിയാണ്. റോഡ് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകത്തേ ഉള്ളെന്ന് തോന്നുന്നു. കിലോമീറ്റർ നോക്കിയില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ വന്ന് ഇനി നമ്മൾ അമ്പലത്തിലോട്ട് പോകണം. അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട് വരുമ്പോഴുള്ള നിലവറയൊക്കെയാണ്. അമ്പലം അങ്ങ് താഴെയാണ്. കാവും അമ്പലം എല്ലാം കൂടെ ചേർന്ന് താഴെയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മേളിൽ തൊഴുതിട്ട് താഴോട്ട് പോവുകയാണ്. ഞാൻ അമ്മയാണ് നടന്നു പോകുന്നത്. ഇനി താഴോട്ട് പോകണം. രണ്ട് ഈ കാണുന്ന വല സൈഡിൽ കാണുന്നതും അതാണ് കാവ്. ഇവിടെ നമ്മൾ താഴോട്ട് പോകണം. ആ കാവ്, അതായത് മെയിൻ ക്ഷേത്രത്തിലോട്ട് പോകാൻ. ഈ നാഗരാജാവിൻ്റെ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങുന്നതാണ് ക്ഷേത്രം. അതിൻ്റെ മതിലുകളിലെല്ലാം ഇതേപോലെ ശില്പങ്ങൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സർപ്പ നാഗദോഷങ്ങൾ തീരാനായിട്ട് നമ്മൾ നാഗരാജാവ് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ പുള്ളോമ്പോട്ട് പഠിക്കും. അതെല്ലാവരും ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെ കുറേ പേരുണ്ട്. ഇന്ന് ആയില്യ നാളാണ്. പക്ഷെ എന്തോ കാരണത്താൽ ആയില്യ പൂജ മാറ്റി വെച്ചിട്ടുണ്ട് നാളത്തേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ തിരക്ക് കുറവാണ് ഇന്ന്. അല്ലെങ്കിൽ ആയില്യ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് വളരെ തിരക്ക് കുറവാണ്. ഇതാണ് ഇവിടുത്തെ തരുന്ന പ്രസാദം. ഇത് മഞ്ഞളാണ്. നമ്മൾ ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ ഉണ്ണിയപ്പവും പായസമൊക്കെ നമുക്കിവിടെ കിട്ടും. അത് മേടിക്കാനായിട്ട് അമ്മ പോയതാണ്. അണ്ടി നമ്മൾ വേണ്ട, നേരെ കാണുന്നതാണ് അമ്പലം. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഈ അമ്പലത്തിന് തൊട്ട് മുന്നിലാണ്. ആൾക്കാർ ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. നല്ല നേരെ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഇനി തൊഴുതിട്ട് വെളിയിലിറങ്ങുകയാണ്. വെളിയിറങ്ങുമ്പോൾ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് ആയില്യ പൂജ മാറ്റി വെച്ചതുകൊണ്ട് തന്നെ വളരെ തിരക്കുറവാണ്. അമ്മ ഇതുപോലെ കഴിക്കുന്ന കാര്യം പറഞ്ഞതാണ്. അമ്മയ്ക്ക് വിശക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. നല്ല അതിന് ചേർന്ന് തന്നെയുള്ളൊരു ഹോട്ടലാണ്. നല്ല നീറ്റാണ്. പിന്നെ ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. അന്നേരം അവർ വന്ന് ഓർഡർ എടുക്കാനായിട്ട് കയറട്ടെ. നല്ല ഹോട്ടലാണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റും. ഞാൻ മസാല ദോശ മേടിച്ച്, അമ്മ ദോശയും ഗ്രീൻ പീസ് കറിയും മേടിച്ച്. കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ എനിക്ക് ആ ഉഴുന്നവട അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് കയറി നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ തന്നെയാണ് നമ്മൾ പാർക്കിംഗ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകുന്നത്. ഇത് അമ്പലത്തിൽ നമ്മളത് നേരത്തെ അങ്ങ് കയറിയിട്ട് അതിൻ്റെ നടുക്കൂടെയാണ് താഴോട്ട് ഇറങ്ങിപ്പോയത്. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ടുള്ള വഴിയാണ്. അതായത് നമ്മൾ പാർക്കിങ്ങിലോട്ട് വരാനായിട്ട് നമ്മളിവിടാണ് വണ്ടി ഇട്ടത്. ഇനി നമ്മളിനി വണ്ടി കണ്ട്, ഇതാണ് നമ്മുടെ വണ്ടി. ഇനി നമ്മൾ എടുത്തുകൊണ്ട് പോകണം. അമ്മ താഴെ നിൽപ്പുണ്ട്, ചെരുപ്പെടുക്കാനായിട്ട് പോയി. ഇനി വീട്ടിലോട്ട് പോവാം. അമ്മ വേണ്ട വന്ന് വണ്ടിയിലോട്ട് കയറുക. ഇത് നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുമില്ല, വീഡിയോ എടുത്തിട്ടുമില്ല. ഞാൻ ചെന്ന സമയത്ത് ചുമ്മാ ഇടയ്ക്കെടുത്ത് ചെറിയ വീഡിയോകൾ ഇട്ടെന്നേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെ രണ്ടു ദിവസം പോകുമ്പോൾ എടുക്കുന്നതാണ്. അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം.
ഇനി ഒരു മണിക്കൂർ എടുക്കും എന്തായാലും നമ്മൾ വീട്ടിൽ ചെല്ലാനായിട്ട്. നമുക്ക് ഇനി എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.